أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. പള്ളിയാളി വിളവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഗൗരവപ്പെട്ട വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആമുഖങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്തവർ ഉണ്ടാകില്ല. പല സന്ദർഭങ്ങളിലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഉറ്റിവീണിട്ടുണ്ടാകും. കരയുന്നത് ഒരു മനുഷ്യ ഗുണമാണ്. അവൻ്റെ ഉള്ളിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളുമൊക്കെ കരഞ്ഞ് തീരുക എന്നത് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, സ്ത്രീകൾ കൂടുതലായി കരയുന്നവരാണ്, പുരുഷന്മാർ കരയുന്നത് മോശമാണ് എന്നൊക്കെ. അതങ്ങനെയല്ല. കരച്ചിൽ വരിക എന്നത് ഒരു മനുഷ്യ പ്രകൃതിയാണ്. അവൻ ഒരു മനുഷ്യനാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അത്. സന്തോഷങ്ങൾ മാത്രമല്ല മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുക, ദുഃഖങ്ങളും ഉണ്ടാകാം. മഹാന്മാരായ ആളുകളൊക്കെ കരഞ്ഞു ജീവിച്ചവരായിരുന്നു. മഹാനായ നമ്മുടെയൊക്കെ പിതാവ് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്ന് 300 വർഷമാണ് കരഞ്ഞത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് നൂഹ് അഥവാ പൊട്ടിക്കരച്ചിൽ എന്ന അർത്ഥത്തിൽ ആ പേര് വരാനുണ്ടായ കാരണം തന്നെ തൻ്റെ അധികമായ കരച്ചിൽ കൊണ്ടാണ്. നിഹായത്ത് എന്ന പദത്തിൽ നിന്നാണ് നൂഹ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, ദാവൂദ് നബി അലൈഹിസ്സലാം കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വീണ ഇടങ്ങളിൽ പുല്ലുകൾ മുളച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് സ്വഫ് കെട്ടി നിന്ന നേരത്ത് അവിടുന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ, ആ പൊട്ടിക്കരച്ചിൽ സ്വഫുകൾക്കപ്പുറം കേട്ടിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. മഹാന്മാരൊക്കെ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചറിയുമ്പോൾ, നരകത്തെക്കുറിച്ചറിയുമ്പോൾ, ഖബറിനെക്കുറിച്ചുള്ള ചിന്തയിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിവിട്ടുകൊണ്ട് അവർ സങ്കടപ്പെടുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയും. അപ്പോൾ വലിയ മനുഷ്യരൊക്കെയും കരഞ്ഞിട്ടുണ്ട്. ഹിയാനബി അലൈഹിസ്സലാം കരഞ്ഞു കരഞ്ഞ് തൻ്റെ കണ്ണിന് കീഴേ ഒരു കണ്ണുനീർ ചാല് തന്നെ രൂപപ്പെട്ടിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരില്ലാതെയായിപ്പോയവരുമുണ്ട്. കണ്ണുനീർ വറ്റിപ്പോയവരെയും ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. കണ്ണുനീര് എന്നത് പലതും നേടിയെടുക്കാനും പലതും സമ്പാദിക്കാനുമുള്ള മാർഗമാണ് ഇന്ന് പലരുടെയും. മനുഷ്യരുടെ മുമ്പിൽ സിമ്പതി നേടാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും പലരുടെയും കണ്ണുനീർ അവരെ സഹായിക്കാറുണ്ട്. കണ്ണുനീര് എന്നത് ഒരു വലിയ ആയുധം കൂടിയാണ്. അതുകൊണ്ട് മുറിവേൽക്കുന്നത് പലപ്പോഴും മനുഷ്യൻ്റെ ആന്തരിക ഭാഗങ്ങളിലാണ്. ബാഹ്യഭാഗങ്ങളിൽ അതിന് പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. കണ്ണീരിൻ്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. ലോകത്തെവിടെ നിന്ന് കരഞ്ഞാലും അതിന് ഒരു അർത്ഥമേയുള്ളൂ. അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തെവിടെയുമുള്ള ആൾക്ക് മനസ്സിലാകുന്ന ഭാഷ, അതാണ് കണ്ണീരിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന ഘട്ടത്തിൽ ഒന്നാമതായി ചെയ്ത പ്രവൃത്തിയും കണ്ണുനീരൊലിപ്പിക്കുക എന്നതും കരയുക എന്നതുമായിരിക്കും. നിനക്കുള്ള സ്വർഗം പൂക്കുന്നത് നിന്റെ കണ്ണുനീർ തുള്ളികളിൽ നിന്നാണെന്ന് പരിശുദ്ധ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കരയുന്നത് നീ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ടാണെങ്കിൽ അള്ളാഹു നിനക്ക് പാപമോചനം നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്നാൽ നീ കരയുന്നത് നിൻ്റെ അള്ളാഹുവിനെ നിൻ്റെ ഇലാഹിനെ ഓർത്തുകൊണ്ടാണെങ്കിൽ നിനക്ക് പൂർണ്ണമായ രൂപത്തിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഖഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതായത് കണ്ണുനീരും ഇബാദത്തിൻ്റെ ഒരു ഭാഗമാണെന്നർത്ഥം. പാതിരാവിൽ ഉറക്കമുണർന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയാണ് കണ്ണുനീർ. നിങ്ങൾക്ക് കരയാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മഹാന്മാർ ദുആയിൻ്റെ പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കരച്ചിൽ ഒരു മാന്യമായ സ്വഭാവം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ടതോ അപമാനകരമോ അല്ല. അതുകൊണ്ട് കരയുന്നവരെ നമുക്ക് തേടിപ്പിടിക്കാം, അവരോട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യാം. അള്ളാഹുവിനോർത്ത് കരയുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ, മഹതിമാരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. അള്ളാഹു സ്വർഗം കാണാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കരഞ്ഞു കരഞ്ഞ് കാത്തിരിക്കുക, നാളെ നിനക്ക് ചിരിക്കുന്ന കരഞ്ഞു കരഞ്ഞു കാത്തിരിക്കുക, നാളെ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്ന ലോകം
ചിരിക്കുന്ന സന്തോഷിക്കുന്ന ലോകമായിരിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء.